ഇങ്ങോട്ട് നോക്ക് ബോഡി ഇട്ട കണക്കും പഴക്കം നോക്കുമ്പോൾ ഭാസ്കരേട്ടാ ഇന്നത്തേക്ക് പറഞ്ഞല്ലേ സൈ എന്ത് ബോഡി ആര് കണ്ടിനെ चाय चोला സുബ്രഹ്മണ്യ പിടിച്ചിട്ട് കൊണ്ടുപോയി ആളാ കടുപ്പം കാര്യം ഓ കടുകടുപ്പം എന്ത് കടുപ്പം ആ നായി ഓന്റെ അച്ഛനെ കൊല്ലാൻ നടക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് കുഞ്ഞപ്പൻ നാട് വിട്ടു പോയതാ ഓൻ ചത്തിട്ടൊന്നുമില്ല ഇപ്പൊ ഏതോ ശവം മാന്തി എടുത്തിട്ട് കുഞ്ഞപ്പനാന്ന് പറഞ്ഞ് ബലിയിടുക ഓൻ ചെയ്യുന്നതാണ് കടുപ്പം അതും കടുപ്പം തന്നെ മാമ പത്രം മാമന്റെ ഷുഗർ കൂടിയിട്ടുണ്ട് മെലിഞ്ഞിട്ടുണ്ടല്ലോ മാമ ഇന്നലെ രാത്രി ടി വിയിൽ ഒരു ഉഗ്രം പരിപാടി ഉണ്ടായിനി കുറ്റപത്രം കൊല്ലത്ത് ഒരു ഒറ്റയ്ക്ക് താമസിക്കുന്ന കിളവന് ഏകദേശം മാമന്റെ പ്രായം വരും ഒരു അയൽവാസി തലക്കടിച്ച് കൊന്നു ഒറ്റയ്ക്കുള്ള ജീവിതം ഒരിക്കലും സേഫ് അല്ല अटकलो अल माम चन पणि रेडी बैंगलूर और लक्ष रुपया शंबल मामन अड़े निका ई वीड वाड़ी और पत् रुपय सूखा या वाई तर आड़ आव तलेकड़ी सेफ രാത്രി തക്കടത്തം സ്വന്തം വീട്ടിലാക്കാൻ പറ്റുന്ന പണിക്ക് പോയാൽ മതി അതേടെ പോയാലും ശരി അനക്കല്ല വീട്ടിലെ കാര്യം നോക്കാൻ അച്ഛനെ നോക്കാൻ ഒരു ഓംനസ് വേണമെന്ന് പറഞ്ഞില്ലേ ഓ ആ ഓംനസ് ഈ ഓംനസ് അത്ര സേഫ് അല്ല ട്ടോ ഈ നാട്ടിൽ ഒരു പെണ്ണും സേഫ് അല്ലല്ല നിങ്ങൾ എന്നെ നോക്കുന്നു വില്ലേട്ട മണ്ണ ഹോംനസ് സേഫ് അല്ലാന്ന് അവർ നിന്നെ കട്ടുണ്ടോ ആടെ കക്കാനൊന്നുമില്ല ആകെയുള്ള അച്ഛന ആ പെരുമ്പേല് ഒരു ഏജൻസി ഉണ്ട് അവിടെ നല്ല ഓംനസ് കിട്ടും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായെങ്കിൽ अड़क കൊള്ളാലോ അച്ഛൻ ഉണ്ടാക്കുന്ന അതേപോലെ ഉണ്ട് ഞാൻ തന്നെ ഉണ്ടാക്കിയത് സർ ജി ബഡേ സാബ് കുച്ച് കാം നീ കർനേ ദേതേ മുജേ ഖാന ബി പൂരാ ഉനോനേ ബനാ ദീ പൊതുവാളാണോ ഇവര് എൻ്റെ ഭാസ്കര പൊതുവാളെ എന്തിനാ ആയിരം എന്ത് പൊതുവാള് ഹരിയാനയിൽ ഉന്നത കുലജാത ഒരു പെൺകിടാവാണ് ഇവിടുത്തെ പൊതുവാളെ കാട്ടി മേലൻ അവിടുത്തെ ഉന്നത കുലജാത അല്ലേ गर्भिणियाण छर्दियोड़ छर्दी कंग्रेचुलेशन्स
यहाँ पर कुछ काम नहीं है तो फिर मैं चली जाती हूँ, ठीक है? ठीक है ला, वीके, वीके भास्कर पुदुवाल। जाने उनके भास्कर ऐटा नूर चो, बोलो। ठीक है। शेरी नूर दे, शेरी मन भोए दा। നിങ്ങളെ വെച്ചേക്കുന്നത് ഒന്നുമില്ലാണ്ട് ഞാൻ എന്തുണ്ടാക്കാൻ? നിങ്ങൾ തന്നെ നിങ്ങളെ നോക്കേണ്ടി വരും. പക്ഷെ ഞാൻ മാമനെ നോക്കാനുള്ള ശമ്പളം മാത്രമേ തരും. എന്നാ നിങ്ങൾ മിണ്ടിയും പറഞ്ഞേക്കിരിക്കെ, ഞാൻ ഒരു പോയി കൂട്ടിട്ട് വരാം. ചെറിയ വർഷം ആ മറ്റേ പയ്യൻ വീട്ടിൽ ഓമൻ എട്ടിന്റെ മുകളിൽ ഒരു ചുരിദാർ അടിക്കാൻ തന്നെ ചെറുങ്ങനെ ഒന്ന് ടൈറ്റ് ആയി പോയി. വൈകുന്നേരം ഉള്ള ഏട്ടൻ തല്ലാൻ പിരിന്നിട്ട് പറഞ്ഞു. അപ്പൊ രണ്ടു ദിവസം ഒളിവിലായി ഉറക്കണ്ട മുരളിയേട്ടാ. ഇപ്രാവശ്യം ഉത്സവ കമ്മിറ്റിയിൽ നിന്ന് മുരളിയേട്ടനെ മാറ്റിയിട്ട് പകരം പുതിയ കമ്മിറ്റി വരുന്നുണ്ട് എന്ന് പറഞ്ഞ ശരി തന്നെയാ. അതെന്താ പൊതു ചർച്ചയാണ്. അമ്പലത്തിന് മുരളിയേട്ടനെ കൊണ്ട് വലിയ ഗുണമൊന്നുമില്ല എന്നാ പൊതുവേ പറയുന്നു. ഏലക്കായിട്ടനല്ലേ അനിയനല്ലേ. ശരി തന്നെ മുരളിയേട്ടത്. നീ ചായ കുടിക്കാൻ ചായ കുടിച്ചോ മണി. എനക്കൊരു ചായ ഏലക്ക വേണ്ട കേട്ടോ. അതെന്താ ഞാൻ നിന്റെ അനിയനല്ലോ. ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഇത്രയും ചോറും കറി തൈരായിട്ട് കഴിച്ചോ സാറേ. എന്റെ അച്ഛൻ ആസലാം പേരിയാന്ന് അച്ഛന് കുറച്ച് നിബന്ധനകളുണ്ട്. ഈ മിക്സിയിലും ഗ്രൈൻഡറിലും മാച്ചത് പാടില്ല. 4 മണിക്ക് ചായ, 3 നേരം കുടിക്ക, മുൻകോപ ഉണ്ട് വച്ച വെക്കാൻ പാടില്ല, തർക്കുത്തരം പറയാൻ പാടില്ല, ഉപ്പ് അധികം പാടില്ല, പഞ്ചാര ഒട്ടും പാടില്ല, പിന്നെ ഞാനും പാടാൻ പാടില്ല. ഇതൊക്കെ അല്ലേ മനസ്സിലായി പ്രസന്റേട്ടൻ പറഞ്ഞാണ്. അതൊക്കെ പറയാ തന്നെ അറിയട്ടാ. ഇങ്ങനെ എത്ര എത്ര വാദം വയ്പ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ എന്തെന്ന് എനിക്ക് സമാധാനമായി. നിനക്ക് സമാധാനമായിട്ട് ജപ്പാനിലോ റഷ്യയിലോ എവിടെയാണോ പോകാൻ. അച്ഛാ ഇങ്ങനൊരു ചാൻസ് ഇനി കിട്ടൂല. അല്ലാണ്ട് അച്ഛൻ ഒറ്റക്കാക്കി പോകാൻ സങ്കടമില്ലാണ്ടൊന്നുമല്ല. അതെല്ലാം വെറുതെ. നിനക്ക് ശരിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ വെക്കോ. സത്യോട്ടോ പിടിച്ചു കെട്ടാനൊന്നും പറ്റില്ലല്ലോ. പശുവൊന്നുമല്ലല്ലോ. മാമനും പോകുന്നു റഷ്യയില്.
പശുവിനെ ആര് നോക്കും? പശുവാണ് ഇപ്പൊ പ്രശ്നം. പിന്നെ പശുവൊക്കെ ഭയങ്കര പ്രശ്നമല്ലേ ഇവിടെ? അവിടെയില്ലേ ഒരു ഉപ്പി തന്നൊന്നൊരു കുഴമ്പോലും കിട്ടാത്ത നാട്ടിലേക്ക് ആരും ബുദ്ധിമുട്ടണ്ട. ഞാനങ്ങോട്ടും വരുന്നുമില്ല, എനക്കൊരു തകരാറുമില്ല. തകരാറുള്ളവരാണോ റഷ്യ പോകുന്നത്? എന്റെ പ്രശ്നേട്ടാ. അല്ല നിന്നെ ഉദ്ദേശിച്ചല്ല, എന്റെ ഒരു ഇന്റർനാഷണൽ ഡൗട്ട് ആയിരുന്നത്. നാട്ടിൽ നിൽക്കാൻ ധൈര്യമില്ലാത്തവരാ നാട് വിട്ടു പോകുന്നു. എനക്ക് തന്നെ തോന്നുന്നില്ല അപ്പോഴാ പെണ്ണുങ്ങള് അകത്ത് നിൽക്കച്ച പുറത്ത് നിൽക്കാനുള്ളത് കടുപ്പം കാര്യം. അത് സാരമില്ല, ദുരുദ്ദേശമൊന്നുമില്ലല്ലോ. ഇല്ലല്ല നല്ല ചിരിയാണല്ലോ. ഒരു ഫോട്ടോ എടുക്കട്ടെ? ഭയങ്കര ചിരിയാണല്ലോ. ചിരിച്ചു മനുഷ്യന്മാര് കഴിക്കുന്ന ഭക്ഷണം അത്? എനക്ക് നല്ല തലവേദന ആയിരുന്നു കേട്ടാ, ഏകാഗ്രത കിട്ടിയില്ല. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്ക്, മരുന്ന് കഴിക്കണ്ടേ? ഇനി മുതൽ എന്റെ ഭക്ഷണം ഞാൻ ഉണ്ടാക്കിക്കോളാം. നീ പാത്രം കഴുകലും അലക്കലും മാത്രം മതി. പിന്നെ നിങ്ങളെ വേലക്കാരിയല്ലേ ഞാൻ. രാത്രിയത്തെ ചോറും സാമ്പാറും ഇവിടുന്ന വാങ്ങിക്കൊടുത്തത്. ഇപ്പൊ പോകുന്നത് സാമ്പാർ പോലെ. സാമ്പാറാന്നോ അവിയിലാന്നോ നോക്കല്ലേ എന്റെ പണി. ആത്തുനിന്ന് വിളിച്ചു പറഞ്ഞു, പ്രസന്നേട്ടനെ ചീത്തയും പറഞ്ഞു. വത്സല്യം കൊണ്ട കാർത്താനച്ചി ഒരു നല്ല വർത്താനം പറഞ്ഞു കൊടുങ്ങക്ക്. രാവിലെ വേണ്ടാത്ത കക്കൂസിന് പിന്നെ ലുലുവാണെന്നാ പറയേണ്ടത്? അല്ല പിന്നെ നവോത്ഥാന നാടകങ്ങളിലെ അഭിമാന ക്യാരക്ടറിലേക്ക് കയറിയാലോ. സംഹാരമാണി ഹിമശങ്കങ്ങൾക്ക് ഹാലെടുക്കട്ടെ, ഗംഗ കലിതുള്ളി ഒഴുകട്ടെ. സമയമായി കാലാന്തകന്റെ അവതാരത്തിന്. ഇനിയൊരു ഭക്തനും യമപുരി പോകരുത്. എന്താ പറയാ? നീ കുഴപ്പമൊന്നും ഉണ്ടാക്കരുത്. എന്റെ അച്ഛൻ മരിച്ചിട്ടില്ല. ഞാൻ ഇന്നലെ കണ്ടിയാന്ന് ഭാസ്കരന്റെ വീട്ടിൽ ഹെൽമെറ്റിലും വെച്ചിട്ട്. എനിക്ക് അന്നേ സംശയം ഉണ്ടായടാ. അന്ന് കിട്ടിയ കുഞ്ഞപ്പാട്ടന്റെ ശവല്ല, കുഞ്ഞപ്പാട്ടൻ മരിച്ചിട്ടില്ല. വിനു ഒരു മിനിറ്റ് നീ നിൽക്ക്. ജീവിച്ചിരിക്കുമ്പോൾ നാണക്കേട് മാത്രം തന്ന നാറിയായ അച്ഛൻ, വിധി നിനക്ക് വിധിച്ചത് എൻ്റെ കൈകൊണ്ടുള്ള മരണം. ഇനി ഒരാളെ നീ ഹെൽമെറ്റ് കൊണ്ട് ഇടിച്ച് കൊല്ലരുത്. രാത്രിയാവുമ്പോ ഹെൽമെറ്റ് ഇട്ട് ആരും കണ്ടാല് കൽക്കടിച്ച് കൊല്ലില്ല. വീട് കൊല്ലാൻ തീരുമാനിച്ചപ്പോ നാളോട്ട് വരാം. പിന്നെ ഇവിടെ ചോരപ്പോ ഒഴുകും.
മാമ റിപ്പർ കുഞ്ഞപ്പൻ ഇവിടെ വന്നിന് റിപ്പറാ ബാബു കണ്ടിനോളും ഹെൽമെറ്റ് ഇട്ടിട്ട് മിസ്റ്റർ ഭാസ്കരൻ ചായ ഇതെന്തോ മാമ അത് എന്റെ മോന്റെ ഒരു സുഹൃത്താണ് പണി തന്നെ വെച്ച് വന്ന കുറച്ച് ദിവസം ഉണ്ടാവും ഗുഡ് മോർണിംഗ് ഓ നമസ്കാരം അപ്പൊ അമ്മ ഇതായിരുന്നല്ലോ പെട്ടിയില് ഇത് പീസ് പീസ് ആയിരുന്ന ജോയിന്റ് ആക്കിയതാ ഇത് എല്ലാ പണി എടുക്കുവോ ആർക്കറിയാം എനിക്കറിയാം എല്ലാ പണിയും ചെയ്യും എന്താ സാറിന്റെ പേര് ഐ എം റോബോട്ട് ആൻഡ്രോയിഡ് വേർഷൻ 5.25 റോബോട്ട് അപ്പോ ക്രിസ്ത്യാനിയാന്നല്ലേ എന്റെ പേര് പ്രസന്നൻ പൊതുവാളാണ് മാമന്റെ മരുമകന് ഗ്ലാഡ് ടു മീറ്റ് യു വാ 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 യോ ഏയ് അതണ്ടല്ലോ ഇത് കുഞ്ഞപ്പനല്ല മാമന് നല്ല സുഖമില്ലല്ലോ റഷ്യയിലെ സുബ്രഹ്മണ്യ തിരക്കല്ലേ അതുകൊണ്ട് മാമനെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്ന പേര് റോബർട്ട് ആൻഡ്രോയിഡ് ആണെന്ന് തോന്നുന്നു വിൻഡോസാ എല്ലാവർക്കും വേണമെങ്കിൽ ഒരു സെൽഫി എടുത്തിട്ട് വിട്ടു ബാക്കിന്ന് നോക്കുമ്പം ശരിക്കും കുഞ്ഞപ്പട്ടൊരു കട്ടില്ല കേട്ടോ കേട്ടി ആ മസ്കന്റെ വീട്ടിലൊരു യന്ത്രമനുഷ്യൻ വന്നിട്ടുണ്ടോലും ഓനെ നോക്കാൻ നോക്കാനാ ചായ വെക്കും ചോറ് വെക്കും തുണി നനക്കും നിലം തുടക്കും കടായി കിടന്ന തീട്ട് മൂത്രം വരും കൈയോണ്ട് വാരിച്ച് വായിൽ വെച്ച് കൊടുക്കും ഇതൊന്നും നമ്മുടെ രാജ്യത്തിന്റെ പൈതൃകത്തിന് അല്ല മുരളിയേട്ടാ ഇത് തുണി തയ്ക്കുക മനസ്സിലെ വായിക്കുന്ന കേട്ട് ആ നമുക്കൊന്നും കടലാസ് ഇല്ലെന്ന് മര്യാദക്ക് വായിക്കാൻ പറ്റുന്നില്ല കണ്ണ് തീരെ പിടിക്കുന്നില്ല ഇതാവുമ്പോ ഇങ്ങനെയൊക്കെ വലുതാവും കുഞ്ഞപ്പാ നീ ഒന്നും വെള്ളം കിട്ടാണ്ട് പൂത്ത് നാറി ചാവൂടാ നോയിക്കോ മുച്ചിലോട്ട് ഓതിയാണ് സത്യം ഒരു പത്രപ്രവർത്തക നീ നോവിച്ചു വിട്ട് അനുഭവിക്കു നീ നീന്റെ ജാതകം നോക്കിച്ചോ ഓനോടത്തെ ഓൻ കുടിക്കൂല അത് ഈ അയ്യപ്പൻ ഗണതിക്കല്ലോ കൊടുക്കല്ലേ ഉള്ളു കഴിക്കല്ലല്ലോ അവിടെ വെച്ചേ താങ്ക് യു ഈ ജന്മസമയം തീയതി വേണം നക്ഷത്രം കാതും അച്ഛ ഇവൻ ജനിച്ച സമയം വേണമല്ലോ എന്താ അച്ഛ അറിയില്ല ഒരു മിനിറ്റ് കുഞ്ഞപ്പന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഏതാ മാനുഫാക്ചറിംഗ് ഡേറ്റ് 8 ജനുവരി 2019 8/1/2019 ഭാസ്കരന് സംസർഗം കൊണ്ട് ഗുണം മാത്രമേ ഉള്ളൂ
പക്ഷെ നക്ഷത്രക്കാരന് സമയം ലേശം മോശ. ശത്രുദോഷം, ഉദരസംബന്ധമായ അസുഖം, ഈ മൊബൈലും കമ്പ്യൂട്ടറിലുള്ള പോലെ വൈറസോ അങ്ങനെ എന്തെങ്കിലും ആവാം. പിന്നെ നേത്രരോഗം, ഈ ലെൻസിന് ചെറിയ പോറലോ അങ്ങനെ ഒന്നും ഉണ്ടാവും. എന്തായാലും ദൂരയാത്ര പോകണ്ട. കുലദേവതയുടെ ഇഷ്ടക്കുറവ് നന്നായി കാണുന്നുണ്ട്. പേടിക്കണ്ട, എല്ലാം പരിഹാരമുണ്ട്. പയ്യന്നൂർ പെരുമാളിന് ഒരു സംക്രാന്തി തോറും ഒരു നെയ്വിളക്ക് തൊഴണം. പിന്നെ വയനാട്ടിൽ അടുക്കുമലയിൽ ഒരു ചാമണ്ടിക്കാവുണ്ട്, അവിടെ ഒരു ആളുകൾ നേരണം. എത്രയും പെട്ടെന്നായ അത്രയും നല്ലത്. ഫലമുണ്ടായിട്ടുണ്ട്, ഉണ്ടാവും. മാമ എവിടെ പോയത്? ആ ഞാനാ സുകുമാരൻ ജോത്സ്യന്റെ അടുത്തേക്ക് ഒന്ന് പോയതാ. എന്തിനാ? ഇവന്റെ ജാതകം ഒന്ന് നോക്കിച്ച്. കാണുന്നവര് കാണുന്നവര് കണ്ണു വെക്കുന്നു, അതുകൊണ്ട് ഒന്ന് ജപിച്ചു കേട്ടു. വേറെ നടക്ക്, വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? വേഗം കയറ്. ഈ മഴയൊക്കെ കൊണ്ട് പനി പിടിച്ചാൽ ഞാൻ എടുക്കുമായിരുന്നല്ലോ. ഒന്നാമത് സമയദോഷമാണ്. നീ എന്തെങ്കിലും വരുത്തി വെച്ചിട്ട് വേണം. രാവിലെ പറഞ്ഞു കേട്ടതല്ലേ, ആയുസിന് പോലും കേടാണ്. നീയൊക്കെ പോയാൽ എനിക്ക് ആരുണ്ടാ? സുബ്രഹ്മണ്യൻ, പ്രസന്നൻ. വയസ്സാകുമ്പോ അവരും ചാവില്ലേ, പിന്നെ എനക്കാരാ?